അറിയില്ല അറിയില്ല നമുക്ക്. ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പുതിയ മന്ത്രി എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ മന്ത്രിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാം, നമുക്ക് ആളിനെ അറിയാവുന്നതാണ്. നേരത്തെ മന്ത്രിയായിട്ടിരുന്ന മനുഷ്യനാണ്. കുറേയൊക്കെ ബുദ്ധിപരമായിട്ടും വിവരത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അത്യാവശ്യം കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു. എന്തായാലും ഞാൻ പഠിച്ച എന്നെ കാരണവന്മാരെ പഠിപ്പിച്ച് വെച്ച് ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും അയാൾ കൈയിട്ട് വരാൻ നിൽക്കുന്നവനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിന് ആവശ്യത്തിനുള്ള സ്വത്തും കാര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ മാന്യത ഉണ്ടാവും. ഈ പുള്ളി ഇപ്പം നിലവിലുണ്ടായിരുന്ന ആളെ പോലെ ആവില്ല. ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അയാൾ ഉണ്ടും അടുത്ത ആൾ തന്നെയാണ്. അതുകൊണ്ട് മോശം പറ്റില്ല, മോശം പറ്റില്ല. കാരണം വരാൻ സാധിക്കില്ല. അയാൾ നല്ലൊരു കുടുംബത്തിൽ വരുന്ന മനുഷ്യരും ഉറപ്പല്ലേ. കാരണം ഒന്നുമല്ലെങ്കിലും കുറച്ച് രാജ്യങ്ങളിലും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഈ സർക്കാരിൻ്റെ വകയിലല്ലെങ്കിലും സിനിമാ ഷൂട്ടിങ്ങിനെങ്കിലും പുള്ളി പുറത്ത് ഒരു രാജ്യത്ത് പോയിട്ട് കാണുമല്ലോ. അപ്പം അദ്ദേഹത്തിന് ഏകദേശം മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ അറിയാം. അതിനുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാമല്ലോ. അത് നോക്കി നടത്താമല്ലോ. അല്ലാതെ ഈ കോവളം ബീച്ചിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. വെള്ളപ്പെയിൻ്റ് അടിച്ച് അപകടം മാറും, ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അപ്പം ആ അത്ര വലിയ അപകടം ഉണ്ടാവില്ല എന്തായാലും. അത് പത്തനംതിട്ടയിലെ ഉദ്യോഗസ്ഥർ ഇതിനൊരു ചട്ടുകം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കളിക്കാരൻ. അപ്പോൾ അവർക്ക് കെ എസ് ആർ ടി സി സംരക്ഷിക്കാൻ എന്നുള്ള പേര് പറഞ്ഞ് അവർക്ക് കെ എസ് ആർ ടി സിയുടെ പല റൂട്ടുകളും വിൽപ്പനയാക്കി വെച്ചേക്കാണ്. അത് വിൽപ്പന നടത്തണം, അത്രേ ഉള്ളൂ അവരുടെ ആവശ്യം. ഓക്കെ, ഇനി ഇപ്പം വലിയൊരു മാറ്റത്തിലേക്ക് പോകണം, മന്ത്രിസഭയിലേക്ക് മാറ്റാൻ പോകണം. ഗതാഗത മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ വരാം. അപ്പോൾ അദ്ദേഹത്തിന് കുറേ ബസ് സർവീസിനെ പറ്റിയും ബസ്സിനെ പറ്റിയും എല്ലാം ഒന്നും അറിയാവുന്ന ഒരാളാണ് വരുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യമാണോ? തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിക്ക് അതൊരു ഗുണമായിരിക്കും. ബസ്സിനെക്കുറിച്ച്, ബസ്സിന് മാത്രമല്ല ഈ റോഡിലെ അനാവശ്യമായ ഇവരുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൂത്താട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കാതെ വരും. അദ്ദേഹം അത് മനസ്സിലാക്കാനുള്ള തലയ്ക്കകത്ത് ബോധമുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 32,000-35,000 ബസ് സർവീസ് ഉണ്ടായിരുന്നത് അത് വെറും 7,000 ആയിട്ട് കുറഞ്ഞു. അതിൽ ചിലപ്പം താങ്കളുടെയും ബസ്സുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും വാശിയോടെ തന്നെ നിന്ന്. കാരണം നമുക്ക് ഒരു അടി കിട്ടിയാൽ അത് നമുക്കതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അത് എന്നെ പോലെ ബാക്കിയുള്ളവരും പ്രതികരിച്ച് തുടങ്ങണമെന്നാണ് എൻ്റെ ആവശ്യം. ഇനി അന്ന് പറഞ്ഞ കണക്ക് മറ്റ് റൂട്ടുകളിലേക്കൊക്കെ ബസ് സർവീസ് വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു, വരുന്നുണ്ടോ? ഇനിയും സർവീസുകൾ തീർച്ചയായിട്ടും 4 വണ്ടി റെഡിയായി നിൽക്കുക. അവർ ഫീസ് അടയ്ക്കാനുള്ള സംവിധാനം തരുന്നില്ല. ഇപ്പോഴും തന്നിരുന്നെങ്കിൽ ഇപ്പം പമ്പയിൽ ഉൾപ്പെടെ ബാക്കി സർവീസുകൾ ഞാൻ തുടങ്ങിയതായിരുന്നു. ഈ പോരാട്ടത്തിലൊക്കെ കൂടെ നിൽക്കുന്നത് ആരാണ്, ആരാണ് ഈ കരുത്തുകൾ തരുന്നത്, ആരൊക്കെയാണ്? എൻ്റെ സുഹൃത്തുക്കളും ഈ പറഞ്ഞ എന്നെ അറിയാൻ മേലാതെ ഇവിടുന്ന് സംരംഭങ്ങൾ നടത്തിയിട്ട് പൊളിഞ്ഞ് തകർന്ന് നാശമായി പോയവരും ഇനി പുതിയ സംരംഭം തുടങ്ങാൻ നിൽക്കുന്നവർക്കും ഉള്ളൊരു പ്രചോദനം, അത്രേ ഉള്ളൂ. കൈലാസ് ബസ് ഓണറൊക്കെ താങ്കളെ വന്ന്? ഓ, അവരൊക്കെ വന്നിരുന്നു, എല്ലാവരും വന്നിരുന്നു. ഓക്കെ, എന്തായാലും നടക്കട്ടെ. താങ്ക് യു.